സംസ്ഥാനത്തെ കോവിഡ് കണക്കുകൾ വന്നിരിക്കുകയാണ്. സംസ്ഥാനത്തിന്ന് 9246 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവർ 771 ആണ്. രോഗമുക്തി നേടിയവർ 10952 പേരാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 88733 സാമ്പിളുകളാണ് പരിശോധിച്ചത്. WIPR 10 ന് മുകളിലുള്ള 158 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങളുണ്ട്. ഇവിടെ കർശന നിയന്ത്രണങ്ങൾ ഉണ്ടാകും. ഏറ്റവും കൂടുതൽ രോഗികളുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ്. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ജീവൻ ചേരുന്നുണ്ട്. ജീവൻ, ഇന്ന് 9246 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. മറ്റു കണക്കുകൾ എങ്ങനെയാണ്? അക്ഷയ, ഇന്ന് കോവിഡ് 19 സ്ഥിരീകരിച്ചിരിക്കുന്നത് 9246 പേർക്കാണ്. ഇന്നത്തെ കോവിഡ് 19 സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇന്ന് ആശുപത്രിയിൽ പ്രവേശിച്ചവർ 771 ആണ്. രോഗമുക്തി നേടിയവരുടെ എണ്ണം 10952. കഴിഞ്ഞ 24 മണിക്കൂറുകളിൽ 88733 സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് ഇന്ന് 9246 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചത്. തിരുവനന്തപുരത്താണ് ഏറ്റവും അധികം രോഗബാധ, 1363. എറണാകുളം 1332. തൃശൂരിൽ 1045. കോട്ടയം 838. കോഴിക്കോട് 669. കൊല്ലം 590. ഇടുക്കി 580. ആലപ്പുഴ 511. കണ്ണൂരിൽ 509. പത്തനംതിട്ട 490. പാലക്കാട് 445. മലപ്പുറം 437. വയനാട് 249. കാസർഗോഡ് 178. എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 158 തദ്ദേശ സ്വയംഭരണ പ്രദേശങ്ങൾ 221 വാർഡുകളിലാണ് ഇപ്പോൾ WIPR 10 മുകളിൽ ഇവിടെ കർശന നിയന്ത്രണം ഉണ്ടാവും. ഇന്ന് രോഗം സ്ഥിരീകരിച്ച 39 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്ന് വന്നവരാണ്. 8808 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 347 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 52 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചിട്ടുണ്ട്. ഒപ്പം സംസ്ഥാനത്ത് ഇന്ന് ശരി, സംസ്ഥാനത്ത് നിന്ന് 9246 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 10952 പേർക്കാണ് രോഗമുക്തി ഉണ്ടായിരിക്കുന്നത്.